അപ്പോ മഹേന്ദ്രൻ അങ്ങനെ അനിയനില്ല എന്നാണ് മിസ്റ്റർ വിജയൻ പറയുന്നത് അല്ലേ? ഇല്ല, എന്റെ അറിവിലില്ല. മാധവനാണ് ആ കുടുംബവുമായി കൂടുതൽ അടുപ്പം. എന്താ മാധവ സർ? അത് അനിയൻ എന്ന് പറഞ്ഞാൽ സർ, അങ്ങേർക്ക് അനിയനില്ല. ഉറപ്പാണോ? അതെ സർ. നിങ്ങൾക്ക് പോവാം മിസ്റ്റർ വിജയൻ. സാർ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഹെൽപ്പ്? താങ്ക്സ്, ഒന്നും വേണമെന്നില്ല. ഞാനിവിടെ വന്നിറങ്ങിയ ഉടൻ വളരെ സമൃദ്ധമായി ആ വിവരം മഹേന്ദ്രനെ അറിയിച്ച വിരുദ്ധന്മാർ നിങ്ങളുടെ സ്റ്റേഷനിലുണ്ട്. എനിക്ക് നിങ്ങളുടെ അത്തരം സഹായം മേലിൽ ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവനാ. എന്തിനും കൂടെ രണ്ട് കോൺസ്റ്റബിൾസിനെ പോലും കൂട്ടാതെ ഞാൻ വന്നത് എന്റെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടാ. എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. യു ക്യാൻ ഗോ നൗ. മാധവനോട് നോക്കൂ. മിസ്റ്റർ വിജയൻ, യു ക്യാൻ ഗോ. മഹേന്ദ്രൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്താണ് സർ? ആരാ അവിടെ ഞാൻ കണ്ട ചെറുപ്പക്കാരൻ? എനിക്കറിയില്ല സർ. തനിക്കറിയാം. കമോൺ, ടെൽ മീ. വകയിൽ ഏതെങ്കിലും അനിയനായിരിക്കും സർ. വകയിൽ അനിയനോ? അതെന്താ അനിയൻ, പറയടോ. ആ, കിച്ചാമണി ആയിരിക്കും സർ. കിച്ചാമണി? അതാരാ? എനിക്ക് കിച്ചാമണി ഒന്ന് കാണണം. ഇവിടെ ഇല്ല. എവിടെ പോയി? മഹേഷിനോട് പറഞ്ഞിട്ടാ പോയത്. ഒരു ജോലിയുടെ കാര്യത്തിനാ. രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. ഓ, രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. എന്താ പിന്നെ പെട്ടെന്നൊരു യാത്ര? അത് ഒരു പ്രൈവറ്റ് ഫേമിലാ. അതിന്റെ എം ഡി നാളെ ഫോറിൻ ടൂറിന് പോവാ. അതിനു മുമ്പ് ചെന്ന് കണ്ട ആ ജോലി ആയി കിട്ടും. പെട്ടെന്നാണ് ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ പിന്നെ രണ്ടരയുടെ ട്രെയിൻ മിസ് ചെയ്യണ്ടെന്ന് കരുതി. ദാ ഇവരോട് പോലും പറയാൻ നിന്നില്ല. നാളെ കഴിഞ്ഞിങ്ങോട്ട് വരുമല്ലോ അല്ലേ. അപ്പോ കോയമ്പത്തൂർ ജോലിയുള്ള ഇയാളുടെ അനിയനോ? അത് അതങ്ങനെ നാക്കിൽ വന്നു. സത്യത്തിൽ അയാൾ എനിക്ക് അനിയനെ പോലെയാ. വേണി അനിയത്തിയാവുമ്പോ അയാൾ അനിയനാവുമല്ലോ അല്ലേ വേണി? കുട്ടി പോയിക്കോളൂ. കോയമ്പത്തൂർ ജോലിയുള്ള അയാൾ എന്തിനാ വേറെ ജോലി അന്വേഷിക്കുന്നത്? കോയമ്പത്തൂർ ജോലി വിട്ടൂല്ലോ. അപ്പൊ പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി. കല്യാണത്തിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥനാവണമെന്ന് അയാൾക്ക് വലിയ നിർബന്ധം. വേണിയുടെ അയാളുടെ കല്യാണം ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞതാ എന്റെ കൂടെ കൃഷിയിലൊക്കെ സഹായിച്ച് ഇവിടെ തന്നെ കൂടാന്ന്. അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ സാർ. യെസ് യെസ്. മഹേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. താൻ ആള് വിചാരിച്ച പോലല്ല. മിടുക്കനാ, മിടുക്കൻ. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ ഈ സിറ്റുവേഷൻ ചെയ്യാന്നറിയോ? തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ചാടക്കും. ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്നെ ഒരു ഓച്ചനായിട്ട് കരുതരുത് സാർ. കള്ളം ചെയ്തും പറഞ്ഞും ശീലമില്ലാത്തവരും അതിന് ശ്രമിക്കുമ്പോൾ മുഖം ചതിക്കും. തൻ്റെ മുഖത്തുണ്ട് താൻ പറയുന്നത് ഒക്കെ കള്ളമാണെന്ന്. ആരെ രക്ഷിക്കാനാ തനിക്ക് ശ്വാസം മുട്ടുന്നത്? കിച്ചാമണിയെ. അപ്പോ തനിക്കറിയാം ഞാൻ ഊഹിച്ചത് അല്ലേ? എന്ത് സാർ? തഞ്ചാവൂരിൽ വേണിയെ തിരക്കി ചെന്ന ചെറുപ്പക്കാരൻ അവൻ തന്നെ. അവൻ തന്നെയാണ് സുബ്രഹ്മണ്യത്തെ കൊന്നത്. ഇല്ല സാർ, അവൻ ആരെ കൊന്നിട്ടില്ല. അത് തനിക്കെങ്ങനെ അറിയാം? അയാൾ അതിന് തഞ്ചാവൂർ പോയിട്ട് വേണ്ടേ? മഹീ, ഇവിടെ വന്നിറങ്ങുമ്പോ ചില കാര്യങ്ങളെ എനിക്കറിയാമായിരുന്നുള്ളൂ, പിന്നെ ചില ഊഹങ്ങളും. പക്ഷേ താൻ എന്റെ ജോലി എളുപ്പമാക്കി. ഇനി എനിക്ക് ഒന്നേ ആവശ്യമുള്ളൂ, കിച്ചന്. എവിടെ കിച്ചൻ? കമോൺ, ടെൽ മീ, വേർ ഇസ് ഹീ? എനിക്കറിയില്ല. ഇനി കള്ളം വേണ്ട. താൻ എങ്ങോട്ട് മാറ്റി അവനെ? സാർ, സാർ അവൻ ലുക്ക്, സത്യം പറയിക്കാൻ ഒരുപാട് രീതികളുണ്ട് ഞങ്ങൾ പോലീസുകാർക്ക്. പക്ഷേ എന്റെ രീതി അതല്ല. ഞാൻ ഒരല്പം ഡിഫറെൻ്റ് ആണെന്ന് കൂട്ടിക്കോ. അതുകൊണ്ടാണ് സബോർഡിനേറ്റ്സിനെ പോലും കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇവിടെ ഞാൻ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. വയസ്സായ തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ആ പെൺകുട്ടിയും അവരുടെ കരച്ചിലും സെന്റിമെന്റ്സും അതിനൊക്കെ അപ്പുറം പേര് കേട്ട ശ്രീമംഗലം തറവാട്ടിലെ സന്തതിക്ക് ഒരു കൊലപാതകയെ ഒളിപ്പിച്ചതിനെ കിട്ടാവുന്ന ശിക്ഷയും നാണക്കേടും അതൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ തീർക്കാം. താൻ ആ ചെക്കനെയും കൂട്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാൽ മതി. ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ആ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് തനിക്ക് ആ ചെക്കനെ രക്ഷപ്പെടുത്താനുള്ള ഇടവേളയല്ല. അണ്ടർസ്റ്റാൻഡ്? അയാൾ നമ്മൾ വിചാരിച്ചതിനൊക്കെ ഷാർപ്പാ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. വയനാട്ടില് എന്റെ ഫ്രണ്ടിന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഉടനെ പുറപ്പെടണം. ലക്ഷ്മണൻ കൂടെ വരും. എത്ര നാളാ മങ്ങേട്ട? ഞാൻ പിടി കൊടുക്കാം. അതാ നല്ലത്. അല്ലെങ്കിൽ മഹേട്ടനും കൂടി ഇതില്. എന്റെ കാര്യം വിട്, തൽക്കാലം താൻ രക്ഷപ്പെടും. മഹേട്ട പറയുന്ന അനുസരിക്ക. മഹേട്ട, അയാൾ വീണ്ടും എത്തിന്റെ ഡി എസ് പി മുത്തച്ഛനായിട്ട് സംസാരിക്കുന്നു. ഉമർത്ത് ഗസ്റ്റ് ഹൗസിൽ വല്ലാത്ത മൂട്ടശല്യം. ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് ആകെപ്പാടെ അസ്കിതയാ.
മഖിയെ ഫോണിൽ വിളിച്ചപ്പോ ഇങ്ങോട്ട് ക്ഷണിച്ചു, ഇവിടെ കൂടാന്ന്. ശ്രീമംഗലത്തെ അതിഥിയായിട്ട് ഒരു ദിവസം തങ്ങാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യ അല്ലേ മുത്തച്ഛ? അസൗകര്യം ആവില്ലല്ലോ അല്ലേ? എവിടെ മഹി? ഇവിടെ ഉണ്ട്. ആ ഞാൻ മുത്തച്ഛനോട് പറയായിരുന്നു താൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച കാര്യം. ഏതായാലും നന്നായി. ഈ നാട്ടിലാണെങ്കിൽ ഗസ്റ്റ് ഹൗസ് അല്ലാതെ വേറെ ഒരു ഹോട്ടലും ഇല്ല അല്ലേ മഹി? മുത്തച്ഛൻ കിടന്നോളൂ, സമയം ഒരുപാട് വൈകി. ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ ചൊല്ല്. ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് മഹിക്കറിയാലോ. അപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങിയാൽ ശരിയാവൂ? എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് അല്ലേ? എവിടെയാ എനിക്കൊരു മുറി? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ മാവിന്റെ ചൂട്ടി കിടന്നോളാം. ഒരു കട്ടിലും ബെഡ് സംഘടിപ്പിച്ചെന്നാ മതി. പുറത്ത് നല്ല മഞ്ഞുണ്ട് സാർ. മഞ്ഞല്ലേ ലക്ഷ്മണ, സാരമില്ല, ഐസ് വീഴ്ചയൊന്നല്ലല്ലോ. അപ്പോ മഹി, ഇന്ന് രാത്രി ഇങ്ങനെ പോട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ നാളെ രാവിലെ കിച്ചനെ താൻ കൊണ്ടുവരുന്നു എന്റെ മുമ്പില്. ഇല്ലേ സാർ, അതുണ്ടാവില്ല. കിച്ചനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക, വിട്ടുകയറാൻ ഉദ്ദേശിക്കുന്നില്ല. ധൈര്യം. അപ്പൊ ധൈര്യം ഉണ്ട് ശ്രീമംഗലത്തെ മഹേന്ദ്രന് അല്ലേ? ഉണ്ട് സാർ, ശരിക്കും ഉണ്ട്. സാറ് പറഞ്ഞില്ലേ സാറിന്റെ രീതി ഡിഫറെന്റ് ആണെന്ന്? ശ്രീമംഗലത്തെ മഹേന്ദ്രന്റെ രീതിയും ഡിഫറെന്റാ. കിച്ചനെ സാറ് കണ്ടുപിടിക്ക്, കണ്ടുപിടിച്ച് കൊണ്ടുപോ. ഒരു കട്ടിലെടുത്തിട്ട് ഓടാ സാറിന്, സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. ഏതെങ്കിലും മുറിയിൽ കിടക്കാറൊന്നുമില്ലോ? ഇവിടെ നല്ല സുഖം, നല്ല കാറ്റും, സുഖമായിട്ട് ഉറങ്ങി. മഹി എവിടെ? കുളിക്കുക കൊളക്കടവില്. ആ എനിക്കൊന്ന് കുളിക്കാലോ അല്ലേ നിങ്ങളുടെ കുളത്തില്? കുളിക്കാം, കുളിപ്പിച്ച് കിടത്താറുണ്ട് ഞങ്ങള്. തമാശ കൊള. കുളിച്ചു വന്നാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. എന്തായാലും ഞാനിപ്പോ തന്നെ അതിഥിയാണല്ലോ. ആഹാരത്തിന്റെ കാര്യത്തിൽ എനിക്ക് അല്പം നിർബന്ധം കൂടുതലാണ്. നിങ്ങളുടെ ഇഡ്ഡലിയും ദോശയും ഒന്നും എനിക്ക് ശരിയാവില്ല. പുട്ട് കിട്ടുമോ? അല്ലെങ്കിൽ അപ്പവും മുട്ടക്കറി ആയാലും മതി. എന്തിനു മഹേട്ടാ അയാളിവിടെ താമസിക്കണേ? ഞാനാ പറഞ്ഞ ഇവിടെ താമസിച്ചോളാൻ. വേണ്ടപ്പെട്ടവര് നാട്ടിൽ വന്നാ ശ്രീമംഗലത്തിത് മുമ്പും പതിവുള്ളല്ലേ. മുത്തശ്ശനും വിരോധമില്ല. അയാൾക്ക് കാപ്പിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇഡ്ഡലിയും ദോശയും ഒന്നും അയാൾക്ക് ശീലമില്ല അത്രേ. വല്ല പുട്ടോ അപ്പോ മതി. മഹേട്ട എന്താ മോളെ? എന്നോട് കള്ളം പറയില്ലല്ലോ മഹേട്ടൻ. എന്താ കുട്ടി? കിച്ചന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? അവൻ നാളെ കഴിഞ്ഞ് ഇവിടെ വരില്ലേ? ഇല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒക്കെ മോളുടെ തോന്നല. എന്നോട് പറയണ്ട പോവൂല കിച്ചൻ അല്ലെങ്കിൽ. അവൻ വരും, മോള് ചെല്ല്, ചെന്ന് അടുക്കളയിൽ ചേച്ചി സഹായിക്ക. അയാളിപ്പോ ഇവിടെ താമസിക്കാനും വന്നോ? അതോ അത് ഈ പോലീസുകാരുടെ രീതി എങ്ങനെയാ? മരിച്ച സുബ്രഹ്മണ്യത്തെ അറിയാവുന്നവര് നമ്മളെ കയ്യിലുള്ളൂ. അപ്പോ നമ്മക്ക് എന്തെങ്കിലും അറിയാമോ? ഇനി നമ്മളറിയുന്ന ആരെങ്കിലും ആവുമോ കൊന്നത്? പോലീസുകാർക്ക് എല്ലാരും സംശയ. എന്നോട് ചോദിച്ചു ഞാനാണോ കൊന്നത്? ഇനിയിപ്പോ കിച്ചനെ കണ്ട കിച്ചനോട് ചോദിക്കും. അതിന് കിച്ചൻ ഈയിടെയൊന്നും സുബ്രഹ്മണ്യത്തെ കണ്ടിട്ടും കൂടിയില്ലല്ലോ. അതാണ് സത്യം. കിച്ചൻ പറയുമ്പോ അയാൾക്കത് ബോധ്യാവുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് വന്ന പോലീസല്ലേ, ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചുമ്മാ ജാട കാണിക്കുക. കാണിച്ചിട്ട് പോട്ടെ, നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ചെല്ലേ. മഹി, എന്താ അവിടെ നടക്കുന്നത്? കൃഷ്ണനും നീയും ഒക്കെ എന്തോ ഒളിക്കുന്നുണ്ട്. കൃഷ്ണനെ എങ്ങോട്ടാ അയച്ചത് നീ? അയക്കേ, അയാള്. വേണ്ട, നിനക്ക് മുത്തശ്ശന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ ശീലുണ്ടോ? ഇല്ലല്ലോ. പറ, കിച്ചനാണോ അയാളെ കൊന്നത്? കിച്ചനാണോ? ആ പോലീസുകാരന് തീർച്ചയുണ്ടോ അത്? സംശയം, സംശയമുണ്ട്. കിച്ചൻ പറയില്ലേ?
കിച്ചനെ കാണരുത് അയാള്. വിട്ടുകൊടുക്കണ്ട കിച്ചനാ നമുക്ക് അല്ലേ മുത്തശ്ശ? അതെ, പാടില്ല. നിനക്കാണ് സംഭവിച്ചതെങ്കിലോ അറിഞ്ഞുണ്ടാവൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ബോധ്യമുണ്ട് എനിക്ക്. ഉപേക്ഷിക്കരുത് നമ്മള്. പാവാണ് ആ കുട്ടി, ആ മോളും. നമ്മളെ ഉള്ളു അവർക്ക്. മാറ്റണം മാറ്റണം എങ്ങട്ടെങ്കിലും. ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. നാലു പെഗ്ഗും നിങ്ങളുടെ മൃഷ്ടാന സദ്യയും കഴിച്ച് ബോധം കെട്ട് ഉറങ്ങാനായി വന്നിരിക്കുന്നു വിചാരിച്ചു അല്ലേ മഹേന്ദ്ര? കിച്ചാമണി അല്ലേ, എവിടായിരുന്നു ഇയാൾ വിളിച്ചത്? യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാനായാലും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും. ബട്ട് ഇറ്റ്സ് എ ക്രൈം, യു നോ മിസ്റ്റർ മഹി. അറിയാം സർ, അറിഞ്ഞിട്ട് തന്നെയാ ചെയ്തത്. കിച്ചാമണി മനഃപൂർവ്വം കുറ്റം ചെയ്തിട്ടില്ല. ഇല്ലായിരിക്കാം, കയ്യബദ്ധമാവാം, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട്. ബട്ട് ഇറ്റ് ഇസ് നൺ ഓഫ് മൈ ഡ്യൂട്ടി ടു ക്ലാരിഫൈ. അതിന് കോടതിയുണ്ട്. പ്രതിയെ കണ്ടുപിടിച്ച് ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അതെനിക്ക് ചെയ്തേ പറ്റൂ. എനിക്ക് സഹതാപമുണ്ട് കിച്ചാമണിയോട്. ചെറുപ്പമാണ് നിങ്ങൾ, ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. ഇന്ന് ഈ രാത്രി വേണ്ട, നാളെ രാവിലെ. രാവിലെ ഞാൻ കൊണ്ടുപോയാണ്. ഒരു അപേക്ഷയുണ്ട് സാർ. നിങ്ങളുടെ പോലീസ് മുറയിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ ഇയാളെ ഇവിടെ നിറക്കി കൊണ്ടുവരുത്. അത് ഈ വീട്ടിൽ ആർക്കും സഹിക്കാനാവില്ല. ഇയാളെ സ്നേഹിക്കുന്ന, ഇയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പെൺകുട്ടിക്ക് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. മറ്റാരെ ഒന്നും അറിയിക്കാതെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാമെന്നൊരു കള്ളം പറയാൻ, ചിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി യാത്ര പറയാൻ ഇയാൾക്കൊരു അവസരം കൊടുക്കണം. എന്നിട്ട് സാറിവനെ കൊണ്ടുപോയിക്കൊള്ളൂ.